എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് ബറൂൺ ലുക്ക് ഔട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ്, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര കിലോമീറ്റേഴ്സാണ് നമ്മൾ വാക്ക് ചെയ്യേണ്ടത്. ബറൂൺ ലുക്ക് ഔട്ട് 4.2 കിലോമീറ്റേഴ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കാനുള്ളത്. അപ്പോൾ ഈ 4.2 കിലോമീറ്റേഴ്സ് ഞാൻ കരുതി വേഗം നമ്മളെ കൊണ്ട് ചടപടാന്ന് നടന്ന് തിരിച്ചെത്തുന്നു. പക്ഷെ അത്ര എളുപ്പമുള്ള പണിയല്ല കേട്ടോ. എന്തായാലും എളുപ്പത്തിൽ തിരിച്ചു വരും എന്ന് കരുതി നമ്മൾ നടത്താൻ തുടങ്ങി. എന്തായാലും ഇതാണ് അങ്ങോട്ട് നടക്കാനുള്ളൊരു വഴി. ആദ്യമൊക്കെ ഇങ്ങനെ ഇത്തിരി സിമൻ്റ് ഇട്ട പാത്തുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നുമില്ല, നല്ല ചളിയും മണ്ണൊക്കെയാണ്. അപ്പം നമ്മൾ നമ്മുടെ നല്ല ഷൂ ഒന്നിട്ടിട്ട് നടക്കണമെന്നില്ല. നമ്മൾ കളയാൻ വെച്ച വല്ല ഷൂവൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വരുന്നതായിരിക്കും ബുദ്ധിപരമായ തീരുമാനം. മാത്രമല്ല, കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത്യാവശ്യം വാട്ടർ, വെള്ളം, അതുപോലെ കുറച്ച് ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ വിജനമായ കാടാണ്. ചിലപ്പോൾ നമ്മൾ ആരെയും കാണില്ല, ചിലപ്പോൾ കാണാം ഒരുപാട് ഫോറിനേഴ്സ് ഇടയ്ക്ക് പാസ് ചെയ്ത് പോവും. അവർ പോകുന്നതും വരുന്നതൊക്കെ കാണാം. എന്തായാലും അവർ ടകടകേ എന്ന് പറഞ്ഞ് നല്ല സ്പീഡിലാണ് പോകുന്നതും വരുന്നതും. ഞങ്ങൾ താഴെ വെച്ച് കണ്ടവർ പോയി തിരിച്ചു വന്ന വരുന്ന വഴി ഞങ്ങളവർ വീണ്ടും കണ്ടു. അപ്പോഴും നമ്മൾ പകുതി വാക്ക് ചെയ്തിട്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ചെറിയൊരു വാട്ടർഫോൾ സ്റ്റാർട്ടിങ്ങിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഉൾക്കാടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങളുടെ ഡേ വൺ ട്രിപ്പാണ്. നമ്മളിപ്പോൾ സൗത്ത് ബ്രിസ്ബെയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. വീട്ടിൽ നിന്ന് ഒരു 7 മണിക്ക് ഇറങ്ങിയപ്പോൾ ഈ പ്ലേസിൽ നമ്മൾ ഒരു 9:30 ആയപ്പോൾ എത്തി. അവിടെ നിന്ന് നമ്മൾ വാക്കിംഗ് തുടങ്ങിയത്. അപ്പോൾ നമ്മളിവിടെ മോളിലൊക്കെ പോയി തിരിച്ച് താഴെ എത്തിയപ്പോഴേക്കും തന്നെ ഒരു 12:30 അതിൻ്റെ ഉള്ളിലായിരുന്നു ടൈം. നമ്മൾ അത്ര സ്പീഡിലൊന്നുമല്ല വാക്ക് ചെയ്തത്. ഇപ്പം ഇവർ നടക്കുന്നത് കാണുമ്പം തന്നെ അറിയാം നമ്മളെ സ്പീഡ് എത്രയായിരുന്നു എന്ന്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ടയർഡാവാൻ പാടില്ലല്ലോ. ഇടയ്ക്ക് വെച്ച് നമ്മൾ തിരിച്ചു വരാമെന്ന് വെച്ചാൽ അത്രയും ദൂരം നമ്മൾ നടക്കണം. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ പോയാൽ മതി. പിന്നെ നമ്മൾ നടക്കുന്ന വഴി നല്ല ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ നടക്കാം. ചെറിയ ഇൻസെക്ട്സിനെ ഒന്നും കണ്ടില്ല. ആകെ എനിക്ക് പേടി വന്നത് വലിയൊരു മരം ഇങ്ങനെ മറിഞ്ഞ് വീണെടുക്കുകയാണ്. അപ്പം നമുക്ക് നടക്കാനുള്ള വഴി മാത്രം ആ മരം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. അത് ഈ രണ്ടുമാണ് നമ്മൾക്ക് ഇത്തിരി പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോന്നിയത്. ആ മരം പാസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വല്ല ജന്തു ഒളിച്ചിരിക്കുന്നുണ്ടോ, നമ്മുടെ മേത്ത് ചാടുമെന്നൊക്കെ തോന്നും. നമ്മളെ അത്രയും വലിപ്പമുണ്ട് ആ മരത്തിന് നമ്മൾ നടക്കുമ്പോൾ. പിന്നെ ഇത് ചാടി കടക്കാൻ ഒരു നിവർത്തിയില്ല. ഞങ്ങളെല്ലാവരും അതിൻ്റെ അടിയിൽ കൂടെ ഇതുപോലെ നൂന്നാണ് പോയത്. മോളിലും എന്തൊക്കെയോ വള്ളികളും ഇതൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ചാടിക്കിടക്കുന്നത് ഒരു ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇതുപോലെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കടന്നത്. നോക്കുമ്പോൾ ലുക്ക് ഔട്ടിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഈ ഒരു ലുക്ക് ഔട്ട് കാണാം. ഇതൊരു ചെറിയ ലുക്ക് ഔട്ടാണ്. അപ്പോൾ ഇവിടേക്ക് വന്നു. നമ്മളിവിടെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അത് കണ്ട് നമ്മൾ തൽക്കാലം തിരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നടക്കാൻ നമുക്കുള്ള സ്റ്റാമിന ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ ഒരു വാട്ടർഫോൾ കണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് നമ്മളെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം 1 മണിക്ക്. അപ്പോൾ അവിടേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പോൾ എൻ്റെ പുതിയ ക്യാമറയായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.